ഗുഡ് മോർണിംഗ് മച്ചാമാരെ, ഇറ്റ്സ് മീ അവിനാഷ് വൺസ് അഗൈൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മൾ ഡൽഹിയിലാണ് ഉള്ളത്. ഡൽഹിയിൽ നിന്ന് ഇന്ന് യാത്ര തുടങ്ങുകയാണ്. ഇപ്പൊ സമയം 9:30 ആയി. അപ്പോ ടെൻഷൻ ബ്രോ, ഇപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അപ്പോ കൂടെ ഒന്നും പറയുന്നില്ല, നമ്മൾ അങ്ങോട്ട് പോവാണ്. രാവിലത്തേക്കുള്ള ഫുഡ് കിങ്സ് ഓഫ് റോ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് ബ്രെഡും വാങ്ങിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത് പോവാം. അപ്പൊ നമ്മള് മച്ചാന്റെ അടുത്ത് നിന്ന് ഇവിടുന്ന് അങ്ങ് പോവാണ്. അപ്പൊ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. മച്ചാൻ ഹായ് പറഞ്ഞേ. അപ്പൊ ഇവിടുന്ന് അങ്ങ് പോവാ. ഇനി നമ്മള് യു പിയിലേക്കാണ്. ഫുഡും റൂമും എല്ലാം സെറ്റാക്കി തന്നത് മച്ചാനാണ്. ഭയങ്കര ഹെൽപ്പായിരുന്നു മച്ചാൻ. അപ്പോ നമുക്കിനി ലക്നൌവിലേക്കാണ് നമ്മുടെ ലക്ഷ്യം. എത്തോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ബുക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മള് നേരെ ഹൈവേയിലേക്കാണ് പോകുന്നത്. ഓ, വളരെ നന്ദിയുണ്ട് ബ്രോയ്ക്ക്, ഒരുപാട് നന്ദിയുണ്ട്. നമ്മളെ എയർപോർട്ടിന് അടുത്താണ് നിൽക്കുന്നത്. മച്ചാനെ, നമ്മളിവിടെ ഹൈവേയിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിനി ഇവിടെ കുറച്ചു നേരം ഇരുന്ന് എന്നിട്ട് പതുക്കെ പോകണം. അപ്പൊ സമയം ഒരുപാട് വൈകി, 2:30 ആയി. അവിടെ നിന്ന് ഒത്തിരി ലേറ്റായി, കുറെ കറങ്ങി. ഓക്കെ മച്ചാനെ, നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ലക്നൌ ആണ് ലക്ഷ്യം. എങ്ങനെങ്കിലും ലക്നൌ എത്തണമെന്നാണ്. റോഡിന്റെ സൈഡിലുള്ള സ്ട്രീറ്റ് ഫുഡ് ആണ്. കഷ്ടം അവര് ജീവിക്കാൻ വേണ്ടിയിട്ട്. അവര് അഴുക്ക് അതിനകത്ത് കിടക്കുന്ന കുപ്പീസാണ്, കുപ്പികളാണ് എടുക്കുന്നത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഇന്ത്യ എന്നാണോ നന്നാകുന്നത്. വിശ്രമിച്ച് പതുക്കെയാണ് വണ്ടി പോയത്. അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഫസ്റ്റ് ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് ഫസ്റ്റിലെ കൈ കാണിച്ചത് ഭയ്യയുടെ വണ്ടിയാണ്. അപ്പം ഭയ്യ അപ്പം തന്നെ നിർത്തിയിട്ടാണ്. അപ്പം ഭയ്യ ഭയ്യക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അയ്യ കൈ കാണിച്ച ഉടനെ നിർത്തിയിട്ടുണ്ട്. എവിടെ വരെയുണ്ടെന്ന് അറിയത്തില്ല, അങ്ങ് വരെ പോവാണ്. മച്ചാനെ, നമ്മള് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എനിക്ക് ഞാൻ ലാസ്റ്റ് തളർന്നു പോകുമെന്ന് വിചാരിച്ചു. എനിക്ക് ഇനി വയ്യെന്ന് വിചാരിച്ച് ഞാൻ വെയിൽ കൊണ്ട് ഞാൻ അവിടെ കുറെ നേരം മാറി അവിടെ ഒരു ബെഞ്ചെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതുപോലെ തന്നെ എഴുന്നേറ്റ് അപ്പൊ ഒരു കൈ കാണിച്ചു വയ്യ നിർത്തി. വയ്യ ലക്നൌവിലേക്ക് തന്നെയാണ് നമ്മളെ രക്ഷപ്പെട്ട്. എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. വയ്യ ഇപ്പൊ ദൈവമായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. അറിയിക്കാൻ പറ്റുന്നില്ല മച്ചാനെ.
കണ്ടോ 7 മണിയായി സമയം ഇവിടെ. അച്ഛമാരെ ഇപ്പൊ സമയം എത്രയാണെന്നറിയോ? 7 മണിയാണ്. പക്ഷെ 7 മണിയായിട്ട് പോയിട്ട് വെളിയിലോട്ട് എന്താ പറയുന്നത്, എത്തിയിലും വലിയൊന്നുമില്ല, ചെറുതായിട്ടേ മങ്ങിട്ടോട്ട്. നമ്മളവിടുത്തെ ചെറുതായിട്ടൊരു പ്രകൃതിയാണ്. ഇപ്പൊ 7 മണിയായി സമയം, 7 മണി. നമ്മളിവിടെ അങ്ങോട്ട് ലക്നൗവിലേക്ക് പോവാണ്. അപ്പൊ ഇടയ്ക്ക് ഭയ്യാ ടീ കുടിക്കാനാണോ സിഗരറ്റ് വലിക്കാനാണോ എന്തോ വാങ്ങാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ ഫുഡാണ്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ്, എനിക്ക് ഒന്നതും വേണ്ട, പനിയായതുകൊണ്ട്. പിന്നെ ഭയ്യാ നിർബന്ധിച്ച് വിളിച്ചോണ്ടോന്നാണ്. എൻ്റെ ബ്രെഡ് ഇരിപ്പുണ്ട്, ഞാൻ പറഞ്ഞ് വേണ്ട. भैया ये क्या है? ये दाल है. ये दाल, ये है सब्जी, चना मटर. ഇതാണ് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. റൊട്ടി, ദാല്, അത് തന്നെ. ഈ സംഭവം എന്താണെന്നറിയ, ഇത് വെണ്ണയാണ്, വെണ്ണ. ഏ ഭയ്യാ മക്കൻ മക്കൻ മക്കാ കൃഷ്ണ കൃഷ്ണ ലോർഡ് കൃഷ്ണ. അതായത് തന്നെ വെണ്ണയാണ് ഈ പറയുന്നത്, വെണ്ണ. ഫുഡ് കഴിച്ച് നീ ഇവിടുന്ന് യാത്ര ചെയ്യുകയാണ്. ഭയങ്കര മുകളിലോട്ട് പോയി വയ്യ. ഇപ്പം സമയം 11:30 ആയി. ഇവിടുന്ന് ഏകദേശം ഒരു ഈ ഒരു 4.5 മണിക്കൂർ യാത്ര ഉണ്ട്. അതായത് 200 something km ഉണ്ട്. അവിടെ എത്തുമ്പോൾ എങ്ങനായാലും ഒരു 4 മണിയൊക്കെ ആവും. നോക്കാം. ഇപ്പം 12 മണിയായി. മച്ചാനെ ഇപ്പം സമയം 3:30 ആയി. ഇവിടുന്ന് ഇനി 122 km ഉള്ളു. ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ ചെല്ലുമെന്ന്. അപ്പം മച്ചാനെ ഇപ്പം സമയം 3:30 ആയി. ഇവിടുന്ന് ഇനി 122 km ഉള്ളു. ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ ചെല്ലുമെന്ന്. लक्ष्मण खड़े भाई, लक्ष्मण ने जवाब दो लड़कियों, तुम ये कह रही हो कि हमारी जनकपुरी अच्छी है, लेकिन तुम्हारी जनकपुरी से हमारी अवधपुरी सोच नहीं अच्छी। बोली कैसे? लक्ष्मण बोले सुनो, 5 मणि आई वैसे गंदा 6:30 वाले तो 5 मणि आई മജാ വരെ. നമ്മളിപ്പോൾ ഇവിടുന്ന് ലക്നൗവിന് ഇവിടുന്ന് ഒരു 10 km ഇപ്പുറത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ ഇവിടെ വണ്ടി എത്തിയപ്പം 7 മണിയായി. 7 മണി കഴിഞ്ഞാൽ എനിക്ക് ഒന്ന്
ഇവിടെ ഉറങ്ങിയില്ലായിരുന്നു രാത്രി. അപ്പം ഇവിടെ വയ്യയുടെ കൂടെ ഇവിടെ ഒരു മറ്റേ ലോറിക്കാരൊക്കെ അവിടെ ട്രാൻസ്പോർട്ടുകാർ ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ്, ലോറിക്കാർ ഡ്രൈവർമാർ. അപ്പം അവിടെയാണ് നിൽക്കുന്നത് വയ്യാളിരിപ്പുള്ളൂ. ഈ അങ്ങോട്ടുള്ളത് ഇവിടെ നിന്ന് ഏകദേശം ഒരു കുറച്ച് കിലോമീറ്ററുടെ ഉള്ളത് ബോർഡറിലേക്ക്. അപ്പം നിങ്ങളുടെ ഹെൽപ്പ് വേണം, കാരണം നിങ്ങൾക്ക് ആരെങ്കിലും അറിയാതെ നേപ്പാളിലുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും, കാരണം നേപ്പാളിലൊന്നും നമുക്ക് അങ്ങനെ അധികം അറിയത്തില്ല. ഓക്കെ, നമ്മളെ ഹെൽപ്പ് ചെയ്തത് താങ്ക് യു സോ മച്ച് ഭയ്യ, ശുക്രിയ. എന്നാ ഭയ്യയുടെ കയറ് വീട് ഇവിടെ തന്നെയാണ്, യു പി യു പിയിലാണ്. ഏട്ടാ യു പി. ഓക്കെ, താങ്ക് സോ മച്ച് ഭയ്യ, ശുക്രിയ. ഓക്കെ, ഇപ്പം മച്ചാനെ നമ്മൾ ഇവിടെ ബായുടെ അടുത്ത് നിറങ്ങാണ്, കുറച്ച് നേരം കിടന്ന് തുടങ്ങി നല്ലപോലെ. ഇപ്പം ഇനി എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം, ഇന്ന് തന്നെ ഇങ്ങോട്ടും പോകുന്നില്ല കാരണം കൊട്ടും വയ്യ. ഇപ്പം നമ്മൾ വന്ന വണ്ടി കാണിച്ചു തരാം. ഇതാണ് നമ്മൾ വന്ന വണ്ടിയാണ്, ഇതൊരു കൊറിയർ സർവീസ് വണ്ടിയാണ്. ഇതിലാണ് ഇന്നലെ വന്നത്. നമുക്കിനി അങ്ങോട്ട് നടക്കാം. റോഡ് സൈഡിലെ കാഴ്ചകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മച്ചാന്മാരെല്ലാരും ക്ഷമിക്കുക, ഇന്നത്തെ വീഡിയോ കുറച്ച് ലേറ്റ് ആയിപ്പോയി, കാരണം ഇന്നലെ ഒരു കോള കണ്ണടത്തില്ല, രാത്രിയിലായതുകൊണ്ട്. അവിടുന്ന് ഒരു 5 മണിയായപ്പോഴാണ് വണ്ടി കിട്ടിയത്, 5:30 അപ്പൊ അവിടുന്ന് ഡയറക്റ്റ് ആയിരുന്നു ലക്നൌവിലേക്ക്. ലക്നൗ എത്തിയപ്പോഴത്തേക്കിന് 7:30 പിന്നെ അവിടെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിപ്പോയി. അവിടെ നിന്ന് എണ്ണീറ്റ് എനിക്ക് പിന്നെ കുറച്ചൊക്കെ നടന്നിട്ടൊന്നും ക്ഷീണം മാറിയില്ല. പിന്നെ അപ്പം നിസാറിക്ക കാരണമാണ് ഇപ്പം നമുക്ക് ഇത്ര ഒരു എന്താ പറയുന്നത് ഒരു വലിയൊരു ഉപകാരമായി. പുള്ളിക്കാരൻ എടുത്തുതന്ന റൂമാണ്, ഫുഡും ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ട്. ഭയങ്കര താങ്ക്സ് ഉണ്ട് നിസാറിക്കയ്ക്ക്. പിന്നെ ഒത്തിരി പേർക്ക് എനിക്ക് താങ്ക്സ് പറയാം, ഒത്തിരി പേര് നിൽക്കത്തൊന്നുമില്ല. വിൽസൺ സാറ്, ജോമോൻ ചേട്ടൻ, അങ്ങനെ പേര് പറയാനില്ല ഞാനൊന്നും, കൂടുതലൊന്നും ഇഷ്ടം പോലെ പേരുണ്ട്, ഇഷ്ടം പോലെ പേര്. അതായത് നമ്മളെ ഒരു ലോറി ചെയ്യുന്ന നിഷാദ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, ചേട്ടനാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പുള്ളി ഗൾഫിലാണ്, അപ്പം ഇടയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, എവിടായി എവിടായി അപ്ഡേറ്റ്. അതുപോലെ ടിൻസോ ബ്രോ പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരുടെ ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം പുള്ളി കുറച്ച് പേര് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എല്ലാവർക്കും വളരെ താങ്ക്സ്. അപ്പം നാളെ വീഡിയോ കാണത്തില്ലായിരിക്കും, അപ്പം എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് ഉറങ്ങട്ടെ. അപ്പം നാളെ തുടങ്ങും, അപ്പം നാളെ ഞാൻ പോകും ഇവിടുന്ന് ലക്നൗവിൽ നിന്ന് നാളെ പോകും. അപ്പം നാളെ വീഡിയോ കാണത്തില്ല, അപ്പം നാളത്തെ വീഡിയോ വൈകിട്ട് വരെ ഷൂട്ട് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ എത്തിക്കുന്നത്. അപ്പം നാളെ എന്തായാലും വീഡിയോ ഇല്ല. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ ഗൈസ്.